എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 12 ലെയറിലുള്ള റെയിൻബോ ക്രെപ്പ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ 200 ഗ്രാം മൈദ മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 100 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും തരം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ചെറിയ ചെറിയ ബൗളെടുത്തതിന് ശേഷം ഒരേ അളവിൽ എല്ലാ ബൗളിലും ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്കിഷ് കളർ കിട്ടാനായിട്ടുള്ള കളറാണ്. കളർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കളർ യെല്ലോ ആണ്. അതിനുശേഷം സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നാച്ചുറൽ ആയിട്ടൊരു കളറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. ഒരു ബ്രൗൺ കളർ കിട്ടാനായിട്ട് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി മാവിന് ഇത്തിരിയും കൂടിയും കൺസിസ്റ്റൻസി കുറയണം. ഒരു ലൂസ് ടൈപ്പ് നമുക്ക് ദോശയൊക്കെ ചുടാനായിട്ടുള്ള അങ്ങനത്തെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ കോഫി പൗഡർ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നമ്മൾ ഇട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ ശേഷം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ള ബാറ്ററുകളെല്ലാം അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയാണ്. അതൊന്നുകൂടി ഒന്ന് ലൂസാക്കാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ പാല് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ എല്ലാം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ 4 കളറിലുള്ള ബാറ്ററികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിൽ ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്ത് അതിനുശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് യെല്ലോ കളറാണ്. നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് വേണം ചെയ്യാനായിട്ട്. ശരിക്കുള്ള ദോശ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി പാടില്ല. നൈസായിട്ട് തിന്നായിട്ട് വേണം നമ്മൾ ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കയ്യിൽ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് പിങ്ക് ബാറ്ററും ബ്രൗൺ ബാറ്ററും സ്കൈ ബ്ലൂ ബാറ്ററും എല്ലാം ഇതേമാതിരി തയ്യാറാക്കിയെടുക്കാം. ഓരോ ബാറ്ററിയിൽ നിന്നും 3 ലെയർ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 12 ലെയർ. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുമാത്രമല്ല ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിൽ 300 ഗ്രാം വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്രീം രൂപത്തിൽ നമുക്ക് കിട്ടും. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ലെയറുകളാണിതെല്ലാം. ഇനി അടുത്തായിട്ട് മറ്റൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഓരോ ലെയർ വീതം വെച്ച് അതിന് മുകളിലായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത്
യെല്ലോ ലെയറാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറ് നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോ വട്ടം വയ്ക്കുമ്പോൾ കളറ് മാറ്റി മാറ്റി ഏകദേശം ഒരു റെയിൻബോ കളറ് പോലെ കാണുന്ന രീതിക്ക് നമുക്ക് ഓരോ ലെയറുമായിട്ട് വെച്ച് അതിന് മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ 12 ലെയറ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 12 ലെയറും കഴിഞ്ഞു. ഇനി ഫുള്ളായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് നമ്മൾ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇനി ഇതേ അളവിൽ തന്നെ 250 ഗ്രാം വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. കട്ടകട്ടയൊന്നും ഇല്ലാതെ എല്ലാം നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മൾ. നമ്മൾ നേരത്തെ തന്നെ 12 ലെയറാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്നൊന്ന് സെറ്റാവും. അതിന് മുകളിലായിട്ട് നമുക്ക് ബാക്കി വരുന്ന ചോക്ലേറ്റ് ഗനാഷും കൂടി ഒന്നും കൂടി കട്ടി കൂട്ടി കിട്ടാൻ താല്പര്യമുള്ളവർക്ക് അതിന് മുകളിലായിട്ട് ഒന്നും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് സെറ്റാവാൻ വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെംസാണ്. ജെംസ് നമുക്ക് മുകളിലായിട്ട് റൗണ്ടായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാനായിട്ട് റെയിൻബോ സ്പ്രിങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. റെയിൻബോ ചോക്ലേറ്റ് ക്രേപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അതുമാത്രമല്ല, കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് റെയിൻബോ ക്രെപ്പ് കേക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.